Hello guys, welcome back to my channel Lee and Ramal. So idu ningada past illulla Lee and Ramal present illulla Lee and Ramal musket illundu musket illulla vlog okke endinaanu musket lekku poyadennu kaiyna vlogil parayanu parannundarana appo adhi vlogil ulpeduthittundu hello ellarum video skip cheyandirunnu kaana so let's go. സോ ഗൈസ് ഇപ്പോൾ നമ്മളുള്ളത് ടൊയോട്ട ലെക്സസ് കിയ എന്ന കാർ ബ്രാൻഡുകളുടെ ഷോറൂംസും പാർട്സും സർവീസ് സെക്ഷൻ്റെ അവിടെയാണ്. സൗദ് ഭവം ഗ്രൂപ്പ്സിൻ്റെ കീഴിലാണ് ഇത് മൂന്നും പ്രവർത്തിക്കുന്നത്. ഇവിടേക്കാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനും പേപ്പനും ഉണ്ടായിരുന്നു, പേപ്പൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ പേപ്പൻ്റെ കൂട്ടുകാരൻ പോയി, ആൾക്ക് വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ആളങ്ങനെ പോയി. അപ്പോൾ നമ്മൾ പേപ്പൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ കാറുണ്ടായിരുന്നു, അതെടുത്തിട്ട് തിരിച്ച് നമ്മൾ ഭൂവാലിയിലേക്ക് പോവാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ട്രാഫിക് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ പോണ വഴിയിൽ സിഗ്നലുണ്ട്. അത് തന്നെയാണ് വില്ലൻ, എല്ലായിടത്തും ഉള്ള പോലെ സിഗ്നൽ തന്നെ വില്ലൻ. അപ്പോൾ നല്ല പോലെ ട്രാഫിക് ഉണ്ട്. പിന്നെ രണ്ട് സൈഡും നല്ല എന്താ പറയുക, നാച്ചുറായിട്ട് നല്ല അടിപൊളിയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ശോകമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പൂവന്നെ പൂക്കളൊക്കെ വെച്ച് മരമൊക്കെ വളർത്തി നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ ഗായ്സ്, എന്നെ പറയാം. ഓ പൊളി, ഒരു രക്ഷയില്ല. എന്തെന്ന് പറയാം, വണ്ടീൻ്റെ കറക്റ്റാ റോട്ടിൽ അങ്ങനെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സാധനം വരുമ്പോൾ സിനിമാറ്റിക് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആയത്. വേറെ ഒന്നല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ അതിൻ്റെ കാരണം. പിന്നെ ഈ പാവം എൻ്റെ വീഡിയോഗ്രാഫിൻ്റെയും എൻ്റെ രസമാണെന്ന് പറയാം. സിനിമയിലൊക്കെ ഇങ്ങനെ വണ്ടി അങ്ങനത്തെ ഒരു മൂഡ് ടൈപ്പിൽ കയറിപ്പോയി. പിന്നെ അതേപോലെ തന്നെ കാണുമ്പോൾ ആ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള പെയിൻറ്റിങ്സും മറ്റേ ആർട്ട് വർക്കാണ്, വാളും ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക്, അതൊക്കെ നൈസായിട്ട് ഇട്ട സാധനം. അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി, ഇനി സിഗ്നലിലടുത്ത സിഗ്നലിൽ അവിടേക്ക് എത്തുമ്പോൾ, ഇത് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ ഇപ്പോൾ പോണ. ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ് പോണത് തിരിച്ച്. അങ്ങനെ ഗൈസ് ഇപ്പം നമ്മൾ ട്രാഫിക്കിൽ വീണ്ടും വെയിറ്റ് ചെയ്തിക്കാണ്. സിഗ്നൽ അവിടെ റെഡായി എടുക്കുക, അത് ഈ പറഞ്ഞോളം വെയിറ്റ് ചെയ്യണം. നാലഞ്ച് സിഗ്നൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഗ്രീനായി വന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ സൗദ് ഭവൻ എന്ന ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞുതരാം. 1960s ജപ്പാനീസ് പ്രൊഡക്ട്സൊക്കെ ഇവിടെ നമ്മുടെ ഒമാനിൽ വിൽക്കുന്നതാർന്ന മെയിൻ ഡീലറാണ് ഈ പറഞ്ഞ സൗദ് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ അവരെ വിശ്വസിപ്പിക്കുന്നത് തന്നെ വാല്യൂ ഫോർ മണിയും പിന്നെ അവരുടെ ക്വാളിറ്റിയാണ്. പിന്നെ അവരുടെ ഈ സൗദ് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിന് സ്ട്രോങ് ആയിട്ടുള്ള മറ്റേ എന്താ പറയുക, ഒരു പിടിപാട് തന്നെ, പിടിപാടല്ല അവരുടെ സെറ്റപ്പാണ് ഈ പറഞ്ഞ ഓട്ടോമൊബൈൽസും ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, അങ്ങനെയൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെയാണ്, കയ്യിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഈ സൗദ് ഭവൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു വ്യക്തിയാണ്, മുഹമ്മദ് സൗദ് ഭവൻ എന്നാണ് ആളുടെ പേര്. ഒമാനി ബില്യനിയർ ബിസിനസ്മാനാണ് അദ്ദേഹം. അപ്പോൾ അത്രയും വലിയൊരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നണല്ലേ ഒമാനിൽ ഇതേപോലെ ഇത്രയും വലിയൊരു ടൊയോട്ടേൻ്റെ അല്ലെങ്കിൽ വേറൊരു ലെക്സസിൻ്റെ അങ്ങനത്തെ ഷോറൂം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ ഒമാനിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലുത്, അതായത് ടൊയോട്ടേൻ്റെ ഒക്കെ ഹെഡ് ഓഫീസ് തന്നെയാണത്. അതിലൊന്നും യാതൊരു സംശയമില്ല, അതൊക്കെ തന്നെയാണത്. എന്താ പറയുക, അതിൻ്റെ ഉൾഭാഗം അതട്ടോ, ഒരു രക്ഷയിൽ ഉൾഭാഗത്ത് എനിക്ക് കയറിയിട്ട് വ്ലോഗ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു, കാരണം ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിട്ടുള്ളതാണ്. അങ്ങനെ സിഗ്നലൊക്കെ ഗ്രീൻ ആയിട്ടാണ്. അപ്പോൾ നമ്മളിനി നേരെ കയറി ലെഫ്റ്റ് അടിച്ച് റൈറ്റ്,
നേരെ നമ്മുടെ നിസ്വ സലാല പോണ റൂട്ടിലേക്കാണ് പോകേണ്ടത് നമുക്ക്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ സിഗ്നലുണ്ട്, അത് കിട്ടിയാലും പെടും. ഭാഗ്യത്തിന് അത് കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞോളാം, ഇനിയിപ്പോൾ റൈറ്റ് അടിച്ച് നേരെ പോവാം. അപ്പം അതാണ് ഇട്ട പറഞ്ഞു തന്നെ. അപ്പോൾ സൗത്ത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. കോടീശ്വരനല്ല, എന്താ പറയുക, മഹാകോടീശ്വരൻ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. ബില്ല്യനിയറാണ് അദ്ദേഹം. ബിസിനസ്സുകളുടെ രാജാവ്, ബിസിനസ്സിൻ്റെ രാജാവ് തന്നെയാണ് ആള്. കാരണം എന്നോട് ഫ്രണ്ട്സ് വരെ ഞാനന്ന് സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരെ എല്ലാവരും സീക്ക് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളേക്ക് കടക്കാം, അതായത് യാത്രയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് സുൽത്താൻ കാബൂസിൻ്റെ ബേക്കാണ്. കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സുൽത്താൻ കാബൂസ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് അത്. അപ്പോൾ കാണാത്തവരനെ കഴിഞ്ഞ വ്ളോഗ് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാം. എല്ലാവരുടെ സപ്പോർട്ട് വേണ്ടതാണ് കേട്ടോ, കാരണം പുതിയതായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക പരമാവധി. മുന്നോട്ടുള്ള നല്ല നല്ല വീഡിയോസും ഇറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് ബിഡ്ബിഡിലെ സുൽത്താൻ കാബൂസ്. മസ്കറ്റിലെ ഒരു സുൽത്താൻ കാബൂസ് ഉണ്ട്, അതേ സെയിം ബിഡ്ബിഡ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സുൽത്താൻ കാബൂസ് ഉണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സുൽത്താൻ കാബൂസ് മോസ്ക്, മുസ്ലിം പള്ളി. അപ്പോൾ അതാണിപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ ഫുൾ മല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം മലേനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കാൻ നിൽക്കണില്ല. പക്ഷേ എന്തോ വേറൊരു ഫീലുണ്ട് ഇവിടെ ഈ മസ്കറ്റിൽ മാത്രം ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുള്ളൂ കാണാൻ പറ്റുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വകാര്യ ഇപ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാദി എന്ന് പറയും. അതായത് നാട്ടിൽ തോടില്ലേ, തോട് അത് തന്നെ സെയിം. ഇവിടെ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞോളം നല്ല പോലെ വരണ്ടിരിക്കും. അപ്പോൾ ഫാഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാദി. അപ്പോൾ ഫാഞ്ച വാദി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മേലെ കൂടെ പാലം പോയിൻ്റ്, ആ പാലത്തിൻ്റെ മേലിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോവുക. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഫാഞ്ച വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ലോക്കൽസ് താമസിക്കുന്ന സ്ഥലമുണ്ട്, ലോക്കൽസ് അല്ല എല്ലാവരും. സോ ഗൈസ്, അങ്ങനെ ഗ്യാസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫ്യൂല് കയറ്റാൻ വേണ്ടിയിട്ട് അറന്ന് കയറിയ, പിന്നെ തിരക്കണ്ടപ്പോൾ വിചാരിച്ചു അന്ന് അവിടെ വണ്ടിയിടല്ല, വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഫുഡ് പോയി കഴിക്കാം. കാരണം ഇനി ഇതിൻ്റെ ഇടയിൽ ഹോട്ടൽസൊക്കെ റയറാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്നുള്ള സെറ്റപ്പിൽ വണ്ടി കയറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് പാർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ബിഡ്ബിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ കയറിയ. ബിഡ്ബിഡ് എന്ന് പറഞ്ഞ സ്ഥലം കയറിയ. അവിടെ നേരെ നോക്കുമ്പോഴും മല, ഫുൾ ഓഫ് മലാസ്. ഇപ്പോൾ അവിടെ ലെഫ്റ്റിൽ ഒതുക്കി കയറ്റി വണ്ടി അവിടെ കയറ്റി. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലില്ല, അവിടെ കയറാമെന്ന് വെച്ചിട്ടാണ് പോണ്. അപ്പോൾ പേപ്പൻ ഫ്രണ്ടിൽ പോകണം കേട്ടോ, അതായത് പപ്പേൻ്റെ ബ്രദറാണ് ഫ്രണ്ടിൽ പോണത്. അപ്പോൾ പേപ്പൻ്റെ പിന്നാലെ ഞാനും പോവാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വന്ന് കാണാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാം. ഗ്യാസൊക്കെ ഫില്ല് ചെയ്തു സെറ്റായി. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി ഒരു കച്ചവടക്കാരാണ് കേട്ടത്. അവിടെ ഒരു അപ്പാ പേരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്ന ആൾ ഒമാനിയാണ് അവിടെ കച്ചവടം ചെയ്യണത്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ വഴിയോര കച്ചവടക്കാരുണ്ട്. ഓക്കെ, ഒമാനാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മസ്കറ്റാന്ന് വെച്ചിട്ട് ഇത് ഒന്നുമില്ല. അത് വീണ്ടും റൈറ്റ് സൈഡിൽ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം. ദയവായിരിക്കുന്നു മൊത്തം വഴിയോര കച്ചവടം. മധുരക്കിഴങ്ങ് പിന്നെ മറ്റേ ചോളം അങ്ങനത്തെ ഐറ്റംസ് കൃഷി ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോയ കാര്യം മെയിനായിട്ട് ഇൻ്റർവ്യൂ ആണല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എച്ച് ആറിനെ പോയി മീറ്റ് ചെയ്തു. എച്ച് ആറിനെ പോയി മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞ് വേറൊരാളുടെ അടുത്ത് പോയി. അതായത് അവരുടേതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോം മേടിച്ചിട്ട് നമ്മൾ മാനേജറിൻ്റെ അടുത്ത് പോയിട്ടാണ് റിയൽ ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ബാലൻസ് അവർ കോൾ ചെയ്ത് പറയാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ കിട്ടുമല്ലെന്നൊന്നും അറിയില്ല, നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവരുടെ കയ്യിലല്ലേ, സെലക്ഷൻ വേണോ അതായത് എടുക്കണോ എന്നൊക്കെ. ഇപ്പോൾ ചുറ്റും മലയായിരുന്നു കേട്ടോ ഗൈസ്, അത് നിങ്ങൾക്ക് കണ്ടല്ലോ അറിയാലോ.
അതേപോലെ തന്നെ ഈ ടണലാണ്, ഈ ടണൽ 1477 meters ആണ് ലോങ്, അതായത് ഒരു 1.5 kilometer അടുത്ത് വാദി അലാക്ക് എന്ന് പറഞ്ഞ ഒരു ടണലാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് തന്നെ അതാണ്. 2018 പ്ലാൻ ചെയ്ത് 2018 പകുതിയോടുകൂടി പണി തുടങ്ങി 2020 അവസാനിച്ച ഒരു 1.5 years പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. 24 hours പണിയെടുത്തിട്ടാണ് ഈ ഒരു ടണൽ പൂർത്തീകരിച്ചത് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുകൂടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ടണലിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ പോകുമ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ കണ്ട പോലത്തെ സ്ഥലം തന്നെയാണ് അത്, അതേ സ്ഥലം തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കാട്ടാ. അതായത് അപൂർവമായിട്ട് ഇവിടെ ഒരു ചൂഴി, അതായത് മണൽ തന്നെ, മണലിങ്ങനെ പൊടി ഇങ്ങനെ കറങ്ങിയിട്ട് ആകാശത്തേക്ക് അങ്ങനെ ഒരു ലൈനായി പോയിട്ടുള്ളൊരു വിഷ്വല് കണ്ടു. അപ്പോൾ അത് പകർത്തിയതാണ്, ചൂഴിയാണ്, ചൂടുകാലത്ത് ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ പേപ്പറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക. പിന്നെ അവിടെ രണ്ട് പോസ്റ്റിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ചെറിയൊരു പോസ്റ്റ് പോലത്തെ സംഭവം കാണാണ്. നിങ്ങൾക്ക് ഇതാ സൂം ചെയ്ത് കാണുമ്പോൾ അവിടെ നേരെ അതാണ് കേട്ടോ ഇവിടുത്തെ റഡാർ. അതായത് ഓവർ സ്പീഡൊക്കെ, ഓവർ സ്പീഡൊക്കെ എന്താ പറയുക, ക്ലിക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്യണ ഒരു നാട്ടിയത് പോലത്തെ സെയിം റഡാർ തന്നെ. അത് ഇവിടെ ഈ ടൈപ്പാണ് വരണത്. ഓക്കെ, പിന്നെ ഈ മലയൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ പബ്ജിയിലെ മിറാമർ ഓർമ്മ വരണ കേട്ടോ, മിറാമർ. പിന്നെ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ഥലം, അതായത് ഭുവാലി സിറ്റിയാണ്, സിറ്റി സൈഡാണ് ഇത് വരുന്നത്. ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്, അവിടെയാണ് ഗ്യാരേജൊക്കെ. അപ്പോൾ നമ്മളവിടെ ഉള്ളത് സെനായിൽ എന്നാണ് പറയുക, ഭുവാലിയിൽ സെനായിൽ, അത് ജലനൽ ഭുവാലിൻ്റെ സെനായിലാണ് നമ്മൾ താമസിക്കുന്നത്. അത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, ഫുള്ള് ഗ്യാരേജസ്, കാർപ്പൻ്റർ, അത് ഇത് എല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അത് ഇതാണ് സിറ്റി വരണ കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ പോണ വണ്ടി ലാൻഡ് ക്രൂസർ, നാട്ടിലൊന്നും റെയറിൻ്റെ റെയറാണ് ശരിക്ക് ലാൻഡ് ക്രൂസറൊക്കെ, പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇത് പോയിട്ടാണ് സീരിയസ് ആയിട്ട്. അതായത് ഇവിടുത്തെ കാശുകാർ തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ, കാരണം 50,000 riyal സംതിങ് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടിക്ക് ഉണ്ട്. 50,000 riyal എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലത്തെ ഒരു കോടി പ്ലസ്സായി. വൈറ്റ് ലാൻഡ് ക്രൂസറാണ് നമ്മുടെ മുന്നിൽ പോണത്. നമ്മുടെ നാട്ടിൽ ആർക്കാ മമ്മൂട്ടി, ലാലേട്ടൻ അങ്ങനത്തെ വലിയ വലിയ വ്യക്തികൾക്കുള്ളതൊന്നുണ്ട്. പിന്നെ ഇപ്പോഴാണ് ആരെങ്കിലുമൊക്കെ മേടിച്ചു തുടങ്ങിയത് തന്നെ, ദേഹത്തെ ലാൻഡ് ക്രൂസർ സെയിം വൈറ്റ് സെയിം വണ്ടി. അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ എന്തോ അറബിക് ലെറ്ററിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഭുവാലി സിറ്റി. ഭുവാലി സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ റൗണ്ട് പോയിട്ട് ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ അൽക്കാമിൽ വഴി നേരെ വന്നെത്തി, ഭൂവാസം കഴിഞ്ഞ് നേരെ വന്നെത്തുമ്പോൾ റൗണ്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്ത് വീണ്ടും നേരെ, അതായത് ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ ഞാൻ വഴി കറക്റ്റ് ക്ലിയറായി കാണിച്ചു തരാം. അതായത് ഇൻഡസ്ട്രിയൽ വണ്ടി പണിയുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഭുവാലി ഭൂവാസനിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് ഇത്. അവിടെ നിന്നല്ല ഓൾറെഡി മസ്കറ്റ് ഒരുവിധം എല്ലാം അവിടെ നിന്ന് എത്തുന്നത്, ലെഫ്റ്റ് ഇനിയിപ്പോൾ നേരെ. അങ്ങനെ നേരെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാർ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വേസ്റ്റ് വണ്ടിയാണ് കേട്ടോ, അതായത് സീവേജ് വാട്ടർ എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെ ഉള്ളവർക്കറിയാം അതെന്ന സംഭവം. ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് കേട്ടോ. അത് ഇവിടെ മെയിനായിട്ട് അറബ്സ് ഒമാനികളാണ് ഏറ്റവും കൂടുതൽ ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നത്. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്ന വീടൊക്കെ അവരുടെ തന്നെയാണ്, ഒമാനീസിൻ്റെ വീടാണത്. അതല്ലാണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാർ ഉണ്ടാവും, അത് അപൂർവങ്ങളിൽ അപൂർവം അങ്ങനെയൊക്കെ ഇങ്ങനത്തെ താമസിക്കുന്നത്. കാരണം നമ്മുടെ പ്രിഫർ ചെയ്യുക കൂടുതലും വില്ലകൾ അങ്ങനെയൊക്കെ പോയി പ്രിഫർ ചെയ്യുക, ഇങ്ങനെ ഒറ്റപ്പെട്ട വീട് അങ്ങനെ എടുക്കാൻ കണ്ടിട്ടില്ലേ പൊതുവെ. അപ്പോൾ ഇങ്ങനെ നേരെ പോയോണ്ടിരിക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മറ്റൊരു വീടാണ് കേട്ടോ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുൾ ഓഫ് വീടാണ്. ഈ വഴി പിന്നെ ഫുൾ ഹമ്പും ഉണ്ട് കേട്ടോ, ഈ പറഞ്ഞോണ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാന്നുകൊണ്ട് മറ്റേ സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ചേക്കുണ്ട്, ഫുൾ സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ചേക്കാണ്. അപ്പോൾ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ എത്തുമ്പോഴാണ് അടുത്ത ഹമ്പ് വരിക, അപ്പോൾ അടുത്ത ചവിട്ട്.
ഫുള്ള് കമ്പണ്ട ഒരു 10-20 കമ്പന്നെ ഉണ്ടെന്നുണ്ട് എനിക്ക് ഇവിടുന്ന് നമ്മുടെ ഗാരേജ് എത്തുമ്പോ തന്നെ. നേരെ പോയി കാറ് എനിക്ക് തോന്നുന്നു സനായിലേക്ക് തന്നെ ആവും. കാരണം സനായി എത്തിക്കഴിഞ്ഞാൽ സനായി എന്ന് പറയുമ്പോൾ അവിടെ ഷെല്ലിൻ്റെ ഒരു ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഷെല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. അതിന് മുമ്പാണ് നമ്മുടെ ഗ്യാരേജ് വരുന്നത് റൈറ്റ് സൈഡിൽ. പക്ഷേ ആ ഷെല്ലിൻ്റെ ഓപ്പോസിറ്റ് വഴിയുണ്ട്, അതാണ് സനായിക്ക് തിരിയണ വഴി. ശരിക്ക് അതിൻ്റെ ഉള്ളിലാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയേൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോയി കഴിഞ്ഞ് ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ, അല്ലാണ്ട് വേറെ റൂട്ടൊന്നും ഇല്ല അങ്ങോട്ട്. പിന്നെ ഈ പറഞ്ഞ സനായിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് ഹൈവേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അടുത്ത ഹമ്പ് ഈ പറഞ്ഞോണ ഹമ്പിൻ്റെ കളി ഈ പറഞ്ഞോണ, അയ്യോ അയ്യാണ്ടാവും ഹമ്പ് ചാടി 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 ചാടി. നമ്മളൊക്കെ ഇത്ര ലോങ് പോയി വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഹമ്പോ ഓരോ ഹമ്പും ചാടുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും ആ ഹമ്പ്. ലെഫ്റ്റിലൊക്കെ കാണുന്ന നല്ല നല്ല ഇവിടുത്തെ റിച്ച് പീപ്പിൾസിൻ്റെ വീടാട്ടം എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. റിച്ച് പീപ്പിൾസാണ് അതെ, അല്ലെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ അതേപോലത്തെ വീടുകളാവും. അതാണ് പറഞ്ഞ രണ്ട് നില കേട്ടി നൈസാണെങ്കിൽ ആവശ്യത്തിന് എമൗണ്ട് വേണം. കാരണം ഇവിടെ അത്ര എക്സ്പെൻസ് ഉണ്ട്. എക്സ്പെൻസ് നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ ഈ പറഞ്ഞോണം ഒരു റിയാൽ എന്ന് പറയുമ്പോൾ 215 രൂപകളും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് എക്സ്പെൻസ് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പ് ഗ്യാരേജ് ഏതാണ്ട് എത്താനതിൻ്റെ ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ ഗ്രോസറി ഉണ്ട്. കാരണത് നാട്ടിലെ ഒരു പച്ചക്കറി സ്റ്റേഷനറി എല്ലാം കൂടി മിക്സ് ഗ്രോസറീസിൻ്റെ കട. അപ്പം നമ്മുടെ ഗ്യാരേജ് എത്ര അതിൻ്റെ ഈ ഇതിപ്പോൾ റൈറ്റിൽ കാണുന്ന വേറൊരു വീടാണ് കേട്ടോ. നല്ല ആവശ്യത്തിന് വട നല്ല വട വീടാണെന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്താനായി. അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. ആ പള്ളി നമ്മുടെ അവിടുത്തെ പള്ളിയാണ് കേട്ടത്. ഇതേ ഷെല്ലിൻ്റെ ബോർഡ് കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിൽ പോയി ലെഫ്റ്റ് സൈഡിലാണ്, കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. അതിന് മുമ്പ് പക്ഷേ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തുട്ടാ, അപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ എത്രയായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര രാവിലെ എണീറ്റ് പോയതല്ലേ, ടയേർഡിന് അങ്ങേ അറ്റായിട്ട് എത്തിയിട്ട് വേണം ഒരു ഉറക്കമൊക്കെ ഉറങ്ങാൻ. ഈ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടല്ലേ, ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ് പറഞ്ഞത്. 500 മീറ്റർ ഫ്രണ്ടിൽ തന്നെ ഷെല്ലിൻ്റെ പമ്പുണ്ട്. അപ്പോൾ ഇതിനെ വർക്ക്ഷോപ്പിൻ്റെ അവിടേക്ക് നേരെ തിരിഞ്ഞു അതാ ബോർഡ് കാണുന്നു, കേരള ഗ്യാരേജ്. സോ ഗായ്സ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്കറ്റിലെ മഴയാണ് കേട്ടോ. അതായത് ഞാൻ വന്നിട്ട് അത്രയും വെയിറ്റ് ചെയ്തൊരു സംഭവമാണ് ഇവിടുത്തെ മഴ. എന്തു രസമാണെന്ന് അറിയാം, മേഘത്തിൻ്റെ ഇടയിൽ കൂടെ വെളിച്ചങ്ങനെ വന്ന് ഇപ്പുറത്തെ സൈഡിൽ കാർമേഘം, മഴത്തുള്ളികൾ, അടിപൊളി. അതെനിക്ക് ഹാപ്പി. സോ ഗായ്സ്, അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഒരോർക്കൊക്കെ കഴിഞ്ഞു, കുളിച്ച് സെറ്റായി. അപ്പോൾ ഇത്ര നേരം വ്ലോഗ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.